സത്യത്തിൽ എനിക്ക് ഒരു പെൺകുട്ടിയായ ആ കുട്ടിയെ ചിന്താചുരം എനിക്ക് പറയാൻ പോലും ഒരു നാണവും ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ കുട്ടി ഇച്ചൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആ പ്രബന്ധം തന്നെ തെറ്റല്ലേ? ഒന്നാമതൊരു കേരളത്തിലെ ഏറ്റവും പ്രമുഖ സാഹിത്യകാരനെ അറിയില്ല പറയുന്നത് ശരിയാണോ? അതിന്റെ പേരിൽ എന്നിട്ട് പ്രബന്ധം അവതരിപ്പിച്ച് പി എച്ച് ഡി കിട്ടി എന്ന് പറഞ്ഞാൽ പി എച്ച് ഡി ഗൈഡ് ആരായിരുന്നു? ആ ഗൈഡിന്റെ പേരിൽ നടപടി വേണം. ആ പി എച്ച് ഡി കൊടുത്ത പി എച്ച് ഡി കൊടുക്കണമെങ്കിൽ ചുമ്മാ കൊടുക്കാൻ പറ്റുന്നല്ലോ. അത് പി എച്ച് ഡി അനുവദിച്ചു കൊടുത്ത അന്നത്തെ ആ സ്റ്റാഫ് ആരാണെന്ന് നോക്കി അവർക്ക് നടപടി വേണം. ഏതായാലും ഇവരെ ശമ്പളം 100,000 മതിക്കുന്നു ഞാൻ തക്കം പറഞ്ഞില്ല അവരുടെ ഗവൺമെന്റ് സൗകര്യം. പക്ഷെ അവരെ ഇങ്ങനെ ആഡംബര ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് പാവങ്ങളെ വളർത്തുന്നത് വലിയ സങ്കടമായ കാര്യമാണ്. ഒരു ഭരണം കൈക്കിട്ടിയെന്ന് വെച്ചാൽ എന്ത് വൃത്തികേടും നടത്താം, ഏത് വൃത്തികേടും നടത്താം, ആരെയും വഞ്ചിക്കാം, ആരുടെ കൊള്ളയടിക്കാം എന്ന് തീരുമാനിക്കുക ശരിയാണോ? ഇവിടെ പണമില്ലാഞ്ഞിട്ട് മനുഷ്യൻ നിങ്ങൾക്ക് അറിയണം ഈ ഇത്തവണത്തെ ബഡ്ജറ്റിലൂടെ അധിക വിഭവസമാണ് 4,000 കോടിയാ. 4,000 കോടി രൂപ എവിടെ നിന്ന് തിരിച്ചുവരികയില്ല. പെട്രോളിന്റെ ഡീസലിന്റെ എക്സസ് 2 രൂപയോടെ വർദ്ധിച്ചു. എത്ര ഇപ്പൊ എത്ര എക്സസ്, എത്ര രൂപ സെസ് കിടന്നാണ് വീണ്ടും കൂട്ടിയിരിക്കുന്നത്? ഇത് വലിയ മര്യാദയാണ്. സ്വാഭാവികമായി അതൊക്കെ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. 1 രൂപ കുറയ്ക്കും, അതാണ് ഈ 2 രൂപ കൂട്ടിയപ്പോ ഞാൻ പറഞ്ഞു 1 രൂപ കുറയ്ക്കാനാണെന്ന്. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ കളിപ്പിക്കുന്നത്? ഇതൊരു ഭരണമാണോ? ഇത് വലിയ ദുഃഖകരമാണ്. ഒരു സംശയമുണ്ട്, ഇവിടെ ആള് 160,000 ആളുകളാണ് ഈ ഒറ്റ കൊല്ലം കൊണ്ട് കേരളം വിട്ടു പോയിട്ടുള്ളത്. അത് മുഴുവൻ ചെറുപ്പക്കാരാണ്. കേരളം ഇന്ന് വൃദ്ധന്മാരുടെ വൃദ്ധകളുടെ നാടായി മാറാൻ പോവാ. ഒരു സംശയമുണ്ട്, ഇതേ പോലെ പോയാൽ കേരളത്തിൽ ആരോഗ്യത്തിന്റെ തലമുറ കാണില്ല, എല്ലാം നാടുവിടും. ഏറ്റവും ഏക്കാൻ മേലാത്ത വയസ്സന്മാരും വയസ്സുകളെ നാടായിട്ട് ഇത് മാറാൻ പോവാ. അത് കാണേണ്ട ഗതികേട് നമുക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? പിണറായി വിജയന് സന്തോഷം, വോട്ട് ചെയ്യാൻ ആരെ കൂടി പിന്നെ പിന്നെയും അധികാരത്തിൽ ഇരുന്ന് പോകാമല്ലോ. പോട്ടെ പോട്ടെ പോട്ടെ, നമുക്ക് കാണാം. അത് എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനാണ്.